ഇങ്ങനെ ഞങ്ങൾക്ക് മൂന്നര ഇവിടെ സ്റ്റീഫൻ ഉണ്ട് സോറി സ്റ്റീഫനെ കേടാവുന്നില്ല എന്ത് ചെയ്യണം ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ വീട്ടില് ഞങ്ങൾക്ക് മൂന്നുപേർക്കൊന്നും ഓഫായിരുന്നു അപ്പൊ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നു അപ്പൊ എല്ലാവർക്കും വിശക്കുക ഉണ്ടാക്കാത്തവർക്ക് നല്ല മടിയും അപ്പൊ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും ഉണ്ടാക്കാന്ന് വിചാരിച്ച അടുക്കളയിൽ വന്നപ്പോ അടുക്കളയിൽ അതിനാവശ്യമുള്ള ഒരു സാധനവും ഇല്ല അപ്പൊ സ്റ്റീഫൻ പറഞ്ഞു 4 മണി കടയിൽ അടയ്ക്കും അപ്പോ 4 മണി കടയിൽ അടയ്ക്കും അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് വരുവാണെങ്കിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ക്ലിഫ്റ്റൺ സിറ്റി സെന്ററിൽ എത്തി എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ലിഡിലെ പോവാ ആദ്യം മോർസണില് പോയി മോർസണില് ചെന്നപ്പം അവിടെ നമ്മുടെ പനീറില്ല അപ്പൊ നമ്മള് പനീർ തപ്പിയുള്ള യാത്രയിലാണ് നമ്മള് വേഗം പോയി പനീർ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല പക്ഷെ എന്തെങ്കിലും ഇടണ്ടേ കൊറേ നാളായില്ലേ നിങ്ങളെന്താ സിനിമാറ്റിക്കില് ആരും സ്കാൻ ആവുന്നില്ല ഓക്കെ അപ്പൊ നമ്മള് വേഗം പോയി പനീർ എടുത്തിട്ട് ചപ്പാത്തി എടുത്തിട്ട് എടാ ചപ്പാത്തി എവിടെയാ ഓക്കെ ഓ ചപ്പാത്തിയുടെ മാവ് കിട്ടി നമുക്ക് നമുക്കൊരു ഇംഗ്ലീഷ് അല്ല മലയാളിക്കട ഉണ്ട് ഡബിൾ ഹോൾസിന്റെ ചപ്പാത്തി പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ് അപ്പൊ നമ്മള് വേഗം പോയി പനീറും ബട്ടറും ഫ്രഷ് ക്രീമും കാഷ്യൂവും ഇത്ര സാധനമല്ല നമുക്ക് വേണ്ട യെസ് അതൊരു നമ്മുടെ കുക്കിംഗ് വ്ലോഗ് ആണെന്ന് ഇതാണ് ലിഡിൽ ഇവിടെയാണ് നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് നമ്മുടെ ഹോം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി അല്ലടാ ഗ്രോസറീസ് ഒക്കെ മേടിക്കാൻ കിട്ടുന്ന കട പടൻ ബേക്കറി മറന്നു തന്നെ എന്ത് ഓക്കെ അപ്പൊ നമ്മൾ ലിഡിലിനുള്ളിലേക്ക് കയറുകയാണ് ഗായ്സ് കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട് ടെംപ്റ്റേഷൻസ് വേണ്ട ഇങ്ങോട്ട് വാ അങ്ങനെ നമ്മൾ ലിഡിലുള്ളിൽ കയറി ലിഡിൽ ഭയങ്കര ചീപ്പസ്റ്റാ ചീപ്പ് ലിഡിലാട്ട് ചീപ്പ് ഹൽദി ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് നോ എം എം പോയി നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്ക് ഓക്കെ വണ്ടി എടുത്തു വണ്ടി നിറയ്ക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് എന്ന് വലിയ വണ്ടി ഒന്നും എടുക്കണ്ടാ ഈശ്വര സ്റ്റീഫൻ വണ്ടി എടുത്തു ഇനി സീനാണ് ഇനി ചറവറ ചറവറ ഓ മൈ ഗോഡ് ഇവിടെ ഒരു ആപ്പ് ഉണ്ട് സ്റ്റീവൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ STEVEN ഇപ്പൊ നമ്മള് എല്ലാരും ഇപ്പൊ ഒരാള് സാധനം മേടിച്ചിട്ട് ഇപ്പൊ ഒരാള് പേ ചെയ്യുവാണെങ്കിൽ ആ ആള് മീൻ പൈസ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ 5-6 പേര് ഷെയറിംഗ് വീടല്ലേ അപ്പൊ നമ്മുടെ 5-6 പേരുടെ അക്കൗണ്ടിലേക്ക് സ്റ്റീവനിലേക്ക് ഇട്ട് പൈസ ഇട്ട് സ്റ്റീവൻ പെയ്ഡ് എന്ന് പറഞ്ഞിടുവാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്യും ഇപ്പൊ നമുക്ക് മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല ആപ്പ് തന്നെ ചെയ്തോളും അപ്പൊ നമ്മള് പനീർ തപ്പി പോവാണ് സ്റ്റീഫ ഇതാണ് നമ്മുടെ ഡയറി പ്രോഡക്ട്സിന്റെ സ്ഥലം ഇവിടെ എവിടെയെങ്കിലും കാണണം ഓ കോട്ടേ ചീസ് കെട്ടിപ്പോയി നമ്മുടെ പനീർ ഇതെന്താ ഇങ്ങനത്തെ ഈ ഷേപ്പിലല്ല വേണ്ടത് ഈ ഷേപ്പിലൊന്നും എനിക്ക് ഉണ്ടാക്കാറില്ല കേട്ടോ ഓക്കെ ഇത് തന്നെയാണോടാ ഇതാണോ ഈ കോട്ടേജ് ചീസ് ആണ് കിട്ടിയത് പക്ഷെ ഇതാണ് ഇതല്ലേ പനീർ ഓക്കെ അപ്പം ഈ സാധനം എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് ഒരു ഐഡിയ ഇല്ല ഇങ്ങനത്തെ സാധനത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ബട്ടർ ആക്കിയാലോ ചിക്കൻ ആക്കിയാലോ നമുക്ക് ചിക്കനിലേക്ക് പോവാം ഏ സോറി ഗായ്സ് ഒരു സഡൻ ചേഞ്ച് ആയി നമ്മൾ ചിക്കനിലേക്ക് മാറ്റി പിടിക്കാൻ പോവുകയാണ് നമുക്ക് ഫ്രഷ് ക്രീം കിട്ടിയിരിക്കുകയാണ് ഗായ്സ് എക്സ്ട്രാ തേക്ക് ഫ്രഷ് ഡബിൾ ക്രീം എല്ലുള്ളൊരു ചിക്കൻ എടുത്തിട്ടാ സ്റ്റീഫൻ മുറിച്ച് തരും എന്ന് പറഞ്ഞേക്കുവാണ് ചിക്കൻ 3.5 പൗണ്ട് എല്ലാം സഡൻ ആയിരുന്നു പനീർ തപ്പി 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 ചെന്നപ്പോഴേക്കും പനീർ വെള്ളം പോലെ ഇരിക്കും ഇതെന്താ പനീർ ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സഡൻ ആയിട്ട് ചിക്കനിലേക്ക് മാറ്റി ചിക്കൻ ബട്ടർ മസാല ലിഡിലിൽ പനീർ കിട്ടുമോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ എക്സ്പീരിയൻസസ് പഠിക്കുകയാണ് സുഹൃത്തുക്കളെ
ഓക്കെ നമുക്കപ്പോ ക്യാഷ് ചെയ്തപ്പോ സ്റ്റീഫനോട് ക്യാഷ് പിടിച്ചിട്ടുണ്ട്. എന്തായി ക്യാഷ് കിട്ടിയോ? തേങ്ങാപ്പാൽ എന്തിനാ? ക്യാഷ് എന്ന് ചോദിച്ചപ്പോ തേങ്ങാപ്പാൽന്ന് കേട്ടു. ഇങ്ങോട്ട് വാ, തേങ്ങാപ്പാൽ വേണ്ട. അടിപൊളി ഗായ്സ്, നമ്മുടെ ക്യാഷ് മാത്രം ഫിനിഷ് ആയിരിക്കുകയാണ്. സൂപ്പർ. ഇനി എന്ത് ചെയ്യും എന്നറിയാതിരുന്നപ്പോഴാണ് സ്റ്റീഫൻ ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടു ചെന്നത്. സ്റ്റീഫന്റെ പിന്നാലെ പോയി വഴിതെറ്റിയ ഞങ്ങൾ. സ്റ്റീഫൻ ദേ കൊണ്ടുപോയി റോസ്റ്റഡ് നട്ട്സിന്റെ കടുത്തോണ്ട് വെച്ചേക്കോ ഞങ്ങള് മിക്സഡ് നട്ട്സ്. ഇനി എന്ത് ചെയ്യും മോളയോ? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓ മൈ ഗോഡ്, സ്റ്റീഫൻ നമ്മളെ എത്തിച്ച കറക്റ്റ് വഴിയിൽ എത്തിച്ച. ഗൈസ് സവോള കണ്ടോ? ഗൈസ് ഇതാണ് ഇവിടുത്തെ സവോള. മൂന്നെണ്ണത്തിന് 71 രൂപ. ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇഞ്ചിക്ക് 4 പീസിന് എത്രയാടാ? 120. നീ ഒന്ന് തീരുമാനിക്കോ. 79p ഉള്ളു. 79 രൂപ. സ്റ്റീഫൻ ഇനി എന്താണ് ഇവിടെ കുഞ്ഞു പിള്ളേർ ഷോപ്പ് ചെയ്യുന്നുണ്ടോ? ഓരോ ബാഗൊക്കെ ആയിട്ട് കുട്ടി കുട്ടികൾ ഷോപ്പീസ്. ലിഡിലിന്റെ കുട്ടികൾക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് വിട്ടേക്കുക. ഒരു ഇൻഡിപെൻഡന്റ് ആക്കി വിട്ടേക്കുക. പേരൻസും കൊള്ളാം. തക്കാളി ഈസ് ഹിയർ 2 പൗണ്ട് 200 രൂപ. 200 രൂപയ്ക്ക് നമുക്ക് തക്കാളി മേടിച്ചിരിക്കുകയാണ്. തക്കാളി ലെറ്റ്സ് ഗോ. അങ്ങനെ ഫൈനലി നമ്മുടെ സാധനങ്ങളൊക്കെ ആയി. നമ്മൾ ബിൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മളിവിടെ യു കെയിൽ എപ്പോൾ ഷോപ്പിംഗ് ചെയ്താലും ഒരു ബാഗ് എടുത്തുകൊണ്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ പൈസ വാരി വാരി കൊടുക്കേണ്ടി വരും. ഈ ചേച്ചി നമുക്ക് ടപ്പട്ടപ്പേ നിട്ട് വിട്ട് തരുവാണ്. ഓ, ഹിന്ദിയൊക്കെ വരുന്നുണ്ട്. ഓ ബൈ. ഹരിയാണ് ഇന്നത്തെ നമ്മുടെ പേമാൻ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റീവനിൽ നമ്മളിടും ഹരി. ഹരി സ്പെൻഡ് ചെയ്യും, എന്നിട്ട് സ്റ്റീവനിൽ. Is that gone through? Thank you. Thank you. നമ്മുടെ മുന്നിൽ കുറെ കുട്ടി പട്ടാളങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്നു. സ്റ്റീഫ ഒന്ന് സൈഡ് വരുമോ? താങ്ക് യു. നല്ല രസമല്ലേ കാണാൻ, ക്യൂട്ടായിട്ടുണ്ട്. ഹായാ, ഹലോ. Oh my god, it's so cute. Okay. Flowers. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ്. ഇത് ഇവിടുത്തെ ഒരു ചാരിറ്റി ഷോപ്പാ. അടിപൊളി കടയാ. ഈ കടയിൽ കിട്ടാത്ത ഒന്നുമില്ല, എല്ലാ സാധനവും കിട്ടും, നല്ല വില കുറവാ. പിന്നെ ഈ കട കണ്ടോ, ഇതൊരു മലയാളി സ്റ്റോറാണ്. ഇവിടെ കട അടച്ചോ? ഇല്ല, അടച്ചിട്ടില്ല. മലയാളി കട. ചേട്ടാ പനീറുണ്ടോ? ചേട്ടാ പനീറുണ്ടോ? ഞാനൊരു വ്ളോഗ് ചെയ്യായിരുന്നു. പനീറില്ല അല്ലേ? സന്തോഷം. അപ്പൊ ഇതാണ് മലയാളി കട. നമ്മുടെ പരിപ്പ് പരിപ്പ് വടയും കട്ട്ലേറ്റും എല്ലാം ഇരിക്കുന്നുണ്ടോ? എല്ലാ സാധനവും കിട്ടും, എനിക്കറിയാം. പനീറില്ലല്ലോ? ആ വേണ്ട, വേറെ എന്ത് കാര്യം, പനീറില്ലല്ലോ. ഓക്കെ, പോവാം. ഹാപ്പി നോ? സ്റ്റീഫന് പനീർ ഇഷ്ടമില്ലാത്തോണ്ട് പനീർ കിട്ടാത്തതിൽ സ്റ്റീഫന്റെ മുഖം ബ്ലഷ് ചെയ്തു. പന്നി. അങ്ങനെ പനീറില്ല, ഞങ്ങള് പനീർ തപ്പി. പനീറില്ല. അപ്പൊ നമുക്ക് ചിക്കൻ ബട്ടർ മസാല തന്നെ ഉണ്ടാക്കാം. പനീർ കിട്ടാത്ത വിഷമത്തിലിരിക്കുന്ന ജയ്സിയും ഹരിയും. Here comes our tram. തിരിച്ച് ബാക്ക് ടു ഹോം. എന്നിട്ട് വീടൊക്കെ നല്ല അലങ്കോലായിട്ട് കിടക്കും. ഞങ്ങൾ ടപ് ടപ് എന്ന് വീട് വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ വീട് എങ്ങനെയാണ്. പുതിയ വീട്, ഞങ്ങൾ ക്ലിഫ്റ്റണില് പുതിയ വീട് എടുത്തു അല്ലേ? പുതിയ വീട്. അങ്ങനെ അതെ, ഇത് എന്റെ അനിയൻ. അനിയനായിട്ട് വീഡിയോ കോളാണ്. ഒന്നും ഉണ്ടായിരിക്കും, ഒരു വീഡിയോ എടുക്കുക. എന്റെ അനിയൻ വീഡിയോ കോൾ ചെയ്യണം. അവനെങ്ങനെ അവിടുത്തെ വീട്ടിലത്തെ വിശേഷമൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരിക്കുക. അപ്പൊ അതെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ യു കെയില് ആൾക്കാർക്ക് വേണ്ടാത്ത വല്ല സാധനം ഉണ്ടെങ്കിൽ അവരെടുത്ത് പുറത്ത് വെക്കും.
നമ്മൾ നടന്നു പോകുമ്പോ നമുക്കത് ഇഷ്ടമാണ്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ ഒരു സാധനം ഇത് വീട്ടുകാരെടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീഫൻ അതിപ്പൊ പൊക്കും, ഞാൻ കാണിച്ചു തരാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആക്രി പെറുക്കുക എന്നാണ്. തീ കണ്ടോ, കണ്ടോ അവിടെ. ജോനെ കൂടെ കാണിച്ചു തരാം, കണ്ടോ. ഫ്രീ പ്ലീസ് ടേക്ക്, അതിന്റെ ഒരു ആവശ്യമില്ല. ഗോ ടേക്ക് ആൻഡ് ഗോ ഹോം. വേണമെങ്കിൽ ചോദിക്കാം ഫോർമാലിറ്റി. കമോൺ കമോൺ അറ്റാക്ക്. ഈ കസേരകൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമുക്ക് കസേര കിട്ടിയിരിക്കുകയാണ്. ഈ കസേര നമ്മളിപ്പോ വീട്ടിൽ, ഏ ഞാനൊരു കസേര എടുത്തിട്ടുണ്ട്, നിങ്ങൾ രണ്ട് കസേര എടുത്തിട്ട് വരിക. വരിക വരിക സഹചരെ, സഹന പോ മക്കളെ. ആക്രിപ്പറുക്കികൾ ആക്രിപ്പറുക്കികൾ എന്ന് കേട്ടിട്ടേ ഉള്ളോ, കണ്ടോളൂ. ഇതാണ് ആക്രിപ്പറുക്കികൾ. സ്റ്റീഫ, ഈ സാധനം എടുത്തതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. നല്ല വേണ്ടായിരുന്നോ? നിന്റെ ഫാൻസ്, നീ ഒരു ഹാർഡ് വർക്കർ ആണെന്ന് വിചാരിക്കും. ഇല്ലേ ഫാൻസ്, ഇതാണ് നമ്മുടെ വീട്. കണ്ടോ നമ്മുടെ വീട്, ആക്രികൾ വളരുന്നതേ ഉള്ളു അവിടുന്ന്. ദിസ് ഈസ് അവർ ഹൗസ്. നമുക്ക് നല്ലൊരു കാർ പോർച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് വീട് ക്ലിഫ്റ്റണില്. മലയാളി എവിടെ പോയാലും മലയാളി തന്നെ. അങ്ങനെ അതെ, ഞങ്ങൾ വീട്ടിലെത്തി. ദിസ് ഈസ് മൈ റൂം. This is my room. Oh. Hi, it's me. Taraya. പുറത്തേക്കുള്ള. This is my water bottle. ശരിക്കും നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്നൊക്കെ പറയില്ലേ. പിന്നെ ഈ കുപ്പി അതിൻ്റെ ഒരു ഇതാണ്. ഇത് കാണുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നും, അതുകൊണ്ട് ഇത്രയും കുടിക്കാം. ഇത് ടിക്ടോക്ക് ബോട്ടിലാണ്, ടിക്ടോക്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതെല്ലാം ലിവിങ് പ്ലാന്റ്സ് ആണ്. എനിക്ക് പ്ലാന്റ്സ് റൂമിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇതിപ്പോൾ നമ്മൾ പൊക്കിക്കൊണ്ട് വന്ന കസേര. ഹരി, മൈ റൂം ഇത് മെസ്ഡ് അപ്പ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്ക വേഗം ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുക്കള റെഡി ഫോർ കുക്കിംഗ് ആയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റീഫനും ചിക്കനുമായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റീഫ കുഞ്ഞു കുഞ്ഞു പീസാണ് നമ്മുടെ ലക്ഷ്യം. കുനുകുനാ. ഓക്കെ, അങ്ങനെ അതെ, ഹരി സവോളയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഹരി കല ഹരി, വേഗോട്ടെ വേഗോട്ടെ. ഓക്കെ, നമ്മളപ്പോ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ്. ബട്ടർ ആദ്യമായിട്ടോ, ഇത് ചിക്കൻ വറക്കാനുള്ള ബട്ടർ ആണ്. ഇത്ര ഒന്നും വേണ്ട, ബട്ടറിന്റെ ടേസ്റ്റ്. ചപ്പാത്തി ആയിട്ടുള്ള ഒരു മൽപ്പിടുത്തം, അടുത്ത മൽപ്പിടുത്തം. എന്തിനാ ജിം എന്ന്. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. ബട്ടർ ഇട്ട് ചിക്കൻ വറക്കട്ടെ, മുരിയട്ടെ. സവോള വഴന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി, കാഷ്യൂനട്സ് ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചു. തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി, പിന്നെ ഫ്രഷ് ക്രീം എല്ലാം റെഡിയാണ്. ഇതൊന്നും വഴളാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതേസമയം നമ്മുടെ ഹരിയും സ്റ്റീഫനും ഇവിടെ. അങ്ങനെ ഇതാ നമ്മുടെ കറി ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലെത്തി, തവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതൊന്ന് ഈ ഓഫ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് മിക്സിക്കകത്തിട്ട് അടിക്കും. അങ്ങനെ കറി ഉണ്ടാക്കി അടുക്കള കൊളാക്കി വെച്ചിട്ടുണ്ട്. കറി ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ട് സ്റ്റീഫ? അടിപൊളിയാണ്, ജേസി ഒരു കില്ലാടി തന്നെ. പിന്നെ സുമ്മാ സ്റ്റീഫന്റെ വേൾഡ് മാപ്പ് ഇവിടെ കിടപ്പുണ്ട്. ബട്ടർ ചിക്കനും വേൾഡ് മാപ്പും, അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ. ഹൈ ഗൈസ്, അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ബട്ടർ ചിക്കനും റെഡി ആയിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മുടെ കസ്തൂരി മേത്തി ഇല്ലാത്തതിന്റെ ഒരു കുറവ് കളറിലുണ്ടെങ്കിലും സ്റ്റീഫ വാ. ഹരിയും സ്റ്റീഫനും അഭിപ്രായം പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട് സ്റ്റീഫനും ഹരിയും, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ തിന്നു നോക്കട്ടെ. നല്ല പറയണ വെറുതെ.
അങ്ങനെ മൊത്തം തിന്നു തീർക്കണ്ട, ബാക്കി എനിക്കുള്ളതാണ്. ഞങ്ങൾക്ക് ഇനിയും പട്ടത്തേക്കും വേണ്ടതുകൊണ്ടും കുഴപ്പമില്ലാത്തോണ്ടും ജയ്സി ഒരു കില്ലാടി ഇടക്കിടക്ക് പറയണ്ട, എനിക്കറിയാം. അപ്പൊ മതി ബാ, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എടാ വാടാ എടാ. Thanks for watching. Thank you. Bye. Subscribe to my YouTube channel. ഇനി അടുത്തൊരു വീഡിയോ വരെ വരുന്നത് വരെ stay tuned. Bye.